ആലമ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആധുനിക കലാലയങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഉടലെടുക്കാത്ത പഴയ കാലത്ത് ഓത്തുപള്ളിക്കൂടങ്ങളായിരുന്നു വിദ്യ നുകരാനുള്ള ഏക ഉപാധി. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അന്നത്തെ സാഹചര്യത്തിലും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ നമ്മുടെ മുൻതലമുറക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമായി 1931 മാപ്പിള എൽ പി സ്കൂൾ പ്രവർത്തനമാരംഭിച്ചു. പരിമിതമായ സൗകര്യത്തിൽ ഒരു ചെറിയ കെട്ടിടത്തിലായിരുന്നു ഈ സ്കൂൾ. 16 വർഷം ഈ കെട്ടിടത്തിൽ തുടർന്നു. 1947 അന്നത്തെ പ്രധാനാധ്യാപകൻ ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ സ്കൂൾ നടത്താൻ പറ്റില്ലെന്നും സ്കൂൾ നായന്മാർ മൂലയിലേക്ക് മാറ്റണമെന്നും അധികാരികൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ വിഷമസ്ഥിതി തരണം ചെയ്യാൻ സഹായിച്ചത് അന്നത്തെ സ്കൂൾ ഇൻസ്പെക്ടർ ഉള്ളാൽ അസീസ് മാസ്റ്ററായിരുന്നു. സ്കൂൾ താൽക്കാലികമായി ഇസ്മായിലിച്ചാൻ്റെ കടയിലേക്ക് മാറ്റാൻ അദ്ദേഹം അനുവദിച്ചു. പിന്നീട് പരേതനായ മേനങ്കോട് അബ്ദുൽ ഖാദർ ഹാജിയുടെ സേവന സന്നദ്ധതയും കാരുണ്യവും കൊണ്ട് സ്കൂളിന് കെട്ടിടം നിർമ്മിച്ചു കിട്ടി. പിന്നീട് യു പി സ്കൂളായി ഉയർത്താൻ കഴിയാതെ 1979 വരെ തുടർന്നു. 79 നൂറുൽ ഇസ്ലാം യതീംഖാന കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച 1 ഏക്കർ സ്ഥലം സ്കൂളിന് വിട്ടുകൊടുത്തപ്പോൾ മന്ത്രി സുബ്രാവുവിൻ്റെയും ഹമീദലി ഷംനാടിൻ്റെയും പരിശ്രമം കൊണ്ട് സ്കൂൾ യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. മുമ്പ് ഹൈസ്കൂൾ പഠനത്തിനായി ആലമ്പാടിയിലെ വിദ്യാർത്ഥികൾ ആശ്രയിച്ചിരുന്നത് നായന്മാറമൂലയിലെ സ്കൂളായിരുന്നു. 1988 യതീംഖാന കമ്മിറ്റിയുടെയും സൗദി ജമാഅത്ത് കമ്മിറ്റിയുടെയും സഹകരണത്തിൻ്റെ കരുത്തിൽ സ്ഥലവും ക്ലാസ് മുറികളും സജ്ജമായപ്പോൾ യു പി സ്കൂൾ ഹൈസ്കൂളായി ഉയർന്നു. പരേതനായ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ചന്ദ്രശേഖരൻ്റെയും ബഹുമാനപ്പെട്ട MLA സി ടി അഹമ്മദ് അലിയുടെയും പ്രത്യേക താൽപ്പര്യം ഇക്കാര്യത്തിലുമുണ്ടായിരുന്നു എന്നത് സ്മരണീയമാണ്. 1980 മുതൽക്കാണ് സ്കൂളിൽ പി ടി എ തുടങ്ങിയത്. കരോടി ഖാദറായിരുന്നു ആദ്യത്തെ പി ടി എ പ്രസിഡന്റ്. 1987 മുതൽ മുബാറക് ഹാജി പ്രസിഡന്റായി തുടരുന്നു. ഭൗതിക സൗകര്യങ്ങളുടെ അഭാവം കാരണം സ്കൂളിൻ്റെ പഠന നിലവാരം ആശാവഹമായിരുന്നില്ല. എന്നാൽ ഇന്ന് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ സ്കൂൾ ഉന്നത നേട്ടങ്ങളുമായി തല ഉയർത്തി നിൽക്കുന്നു.